ഹായ് എവരിബഡി, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് പാച്ചസ് ഓൺ ഫേസ് ആണ്. വൈറ്റ് പാച്ചസ് ഓൺ ഫേസ് പൊതുവെ നമ്മൾ കാണാറുള്ളത് മുഖത്താണ്, കണ്ണിന്റെ താഴെ, അതുപോലെ തന്നെ കവിളില്, അതുപോലെ തന്നെ താടി ഭാഗത്തൊക്കെയാണ് കാണാറുള്ളത്. മെയിൻലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവാറുള്ളത്, അതായത് വൈറ്റമിൻ ഡി, ഇ, അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം. കുഞ്ഞുങ്ങളിലാണെങ്കിൽ നമ്മൾ പറയുന്നത് അത് കൃമിശല്യം മൂലം ചിലർക്ക് ഉണ്ടാവാറുണ്ടെന്നുള്ള ചാൻസ് പറയുന്നുണ്ട് ചില ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായത്തില്. പിന്നെ ചിലപ്പോൾ അത് ഒരു സ്കിന്നിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മൂലവും അങ്ങനെ വൈറ്റ് പാച്ചസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റേ സ്കിൻ ഡിസീസസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ആ കളറിലും സൈസിലും ഒരു വേരിയേഷനും സംഭവിക്കുകയില്ല. അപ്പൊ നമുക്കത് എന്തൊക്കെ കഴിച്ചു, നമുക്ക് അതിനൊക്കെ എന്തൊക്കെ ഹോം റെമഡീസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ശരിക്കും വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ശരിക്കും കഴിക്കുക. പിന്നെ വൈറ്റമിൻ ഡി, ഇ, കാൽഷ്യം സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാൽഷ്യം എന്ന് വെച്ചാൽ കാൽഷ്യം സപ്ലിമെന്റ്സ് നമുക്ക് വൺസ് എ വീക്കിലൊക്കെ എടുക്കാൻ പറ്റുകയാണ്. അതുപോലെ തന്നെ ധാരാളം എന്താ പാല് കുടിക്കുക, അതുപോലെ തന്നെ കുഞ്ഞു മീനുകളൊക്കെ കഴിക്കുക, അതൊക്കെ കാൽഷ്യം ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ ശരിക്കും പാല്, അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ ഒക്കെ നമുക്ക് കഴിക്കുക, തൈര്, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അതുമൂലം നമുക്ക് കാൽഷ്യം ഓൾറെഡി നമ്മുടെ ബോഡിയിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഡിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ സോയാ മിൽക്ക്, അതിപ്പോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഐല മീൻ, ട്യൂണ, അങ്ങനെയൊക്കെയുള്ള മീനുകളും കഴിക്കും. അതുപോലെ മുട്ടയുടെ വെള്ള, അതും വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ, അതെങ്ങനെ നമുക്ക് കിട്ടാമെന്ന് വെച്ചാൽ കടല, അതുപോലെ തന്നെ നമ്മുടെ കടല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് കൊടുത്താൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ആ ഒരു ഡെഫിഷ്യൻസി കവറപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്കത് ഈ വൈറ്റ് പാച്ചസ് ഓൺ ദി സ്കിന്ന് നമുക്ക് നമ്മുടേതായ രീതിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.